ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഈസി ആയിട്ട് എങ്ങനെ വെറും 2 മിനിറ്റിനുള്ളിൽ നമുക്ക് പാൽപ്പേട ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചാണ്. നോർമലി നമുക്ക് ഏകദേശം 1 അവറോളം നമുക്ക് പാൽ തിക്കാക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കും. പക്ഷേ ഈ ഒരു പാൽപ്പേടയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സ്റ്റവ് പോലും ഓൺ ചെയ്യേണ്ട. അപ്പോൾ വീഡിയോ ഒക്കെ കിടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാൽപ്പേട ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് ബിസ്ക്കറ്റും എടുക്കാം. ഞാനിവിടെ ഗുഡ്ഡയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2020 അല്ലെങ്കിൽ ഏത് ബ്രാൻഡ് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഈ ഒരു ടൈപ്പിലുള്ള ബിസ്ക്കറ്റ്സ് ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഞാനിതിവിടെ 12 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റിയിലൊക്കെ ചേഞ്ചസ് വരുത്താം. എത്രയാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഹാഫ് പോർഷനായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഓരോരുത്തർ ഉണ്ടാക്കുന്നതിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്കിവിടെ കറക്റ്റ് 6 എണ്ണമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സർ ഗ്രൈൻഡറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അത് അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ 3 ടീസ്പൂണോളം പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. ഞാനിവിടെ ഒരു ആവറേജ് ലെവലാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുന്തോറും ടേസ്റ്റ് എന്തായാലും കൂടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എത്രത്തോളം നമുക്ക് ഇതിലേക്ക് ഇനി വാട്ടർ കണ്ടൻറ്റ് വേണം എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം പാലയിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് വെച്ചാൽ ആ ഷേപ്പിലാക്കാം. നോർമലി പേട ഒരു റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോർമലി ചപ്പാത്തിക്കും ഒക്കെ ചെയ്യണ പോലെ ഒരു ലെമൺ സൈസിലാക്കിയിട്ട് ഇത് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ ചെയ്തെടുക്കണം. എല്ലാതും ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പിസ്തയോ അതല്ലെങ്കിൽ ബദാമോ കാഷ്യൂനട്ടോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഈസിയാണ്. നമുക്ക് 2 മിനിറ്റ് പോലും എടുക്കില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളിതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് തരിക. ഇത് ഹംഗറി കുക്ക് നിഫ്ല തന്നെയാണ് ഇതിൻ്റെ ID. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്നത്തെയും പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.